ഓക്കേ, ഓൾ ഓഫ് യു മാർക്ക് യുവർ അറ്റൻഡൻസ്. എല്ലാവരും അറ്റൻഡൻസ് മാർക്ക് ചെയ്യണം കേട്ടോ. അപ്പോ നമുക്കൊരു റിവിഷൻ പോലെ നോക്കാം. അപ്പൊ എന്ത് ചെയ്യണം, എല്ലാവരും ബുക്കൊക്കെ അങ്ങ് മാറ്റി അടിച്ചു വെക്കണം അല്ലേ. അപ്പോ മിസ് കുറച്ച് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാം, അത് കഴിഞ്ഞ് കുറച്ച് കാര്യങ്ങൾ എഴുതിക്കുകയും ചെയ്യാം അല്ലേ. ചോദിക്കുന്ന ആള് പറഞ്ഞാ മതിയേ ആൻസർ. കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്നത് ആരാണ്? ഒരു റഫ് ബുക്ക് എടുത്ത് എഴുതിക്കോ, അതാ നല്ലത് അല്ലേ. നിങ്ങൾ എഴുതാൻ അറിയുമോ നോക്കണ്ടേ മിസ്സിനെ. എല്ലാവരും എഴുതിക്കോ, കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്നത് ആരാണ്? തിരക്കൊന്നുമില്ല, മെല്ലെ എഴുതിക്കോ. ബിയോണ എവിടെ റഫ് ബുക്ക്? വേർ ഇസ് യുവർ റഫ് ബുക്ക്? ഓക്കെ, ഏതെങ്കിലും ഒരു ബുക്കിൽ കേട്ടോ, മലയാളത്തിന്റെ ബാക്ക് വശത്ത് ആയാലും മതി. കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്നത് ആര് ആരാണെന്ന് എഴുതിക്കോ. എല്ലാവരും എങ്ങനെ എഴുതും, ശ്രദ്ധിച്ചെഴുതിയേ തെറ്റിക്കാതെ. എല്ലാവർക്കും ആൻസർ അറിയാം മിസ്സിനറിയാ, എഴുതാൻ എത്ര പേർക്കറിയും നോക്കട്ടെ. കാണിച്ചു തരില്ല, അവിടെ എഴുതിയിട്ട് വെക്കുക. ഒന്നാമത്തെ ഒന്ന് നിടുക, എഴുതുക ആൻസർ. ആൻസർ മാത്രം എഴുതിയാലും മതി, ഫുള്ളായിട്ട് മിസ് എഴുതുന്ന പോലെ എഴുതണമെന്നൊന്നുമില്ല കേട്ടോ. കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്നത് ആര്? ശ്രദ്ധിച്ചെഴുതിക്കോ കേട്ടോ, തെറ്റാതെ. ചിഹ്നങ്ങളൊക്കെ ഇടണേ, നമുക്ക് ചിഹ്നങ്ങൾ പഠിച്ചു, അക്ഷരങ്ങൾ പഠിച്ചു, സ്വരാക്ഷരങ്ങൾ പഠിച്ചു, വ്യഞ്ജനാക്ഷരങ്ങൾ പഠിച്ചു, പിന്നെന്ത് പഠിച്ചു, കൂട്ടക്ഷരവും പഠിച്ചു. അപ്പോൾ പിന്നെ ചില്ലക്ഷരവും പഠിച്ചു. ഇതൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നുള്ളൂ നിങ്ങൾ എഴുതുമ്പോൾ. അപ്പോൾ ശ്രദ്ധിച്ച് മെല്ലനെ പറഞ്ഞുകൊണ്ട് എഴുതുക, ആൻസർ പറഞ്ഞുകൊണ്ട് എഴുതുക, അപ്പോൾ തെറ്റില്ല. കഴിഞ്ഞോ? നിവേദ്യ വിനോദിനും ഷഹബറക്കൊക്കെ എഴുതി കഴിഞ്ഞു അല്ലേ. എഴുതിയോ, ഫിനിഷ്? ഡിഡ് യു ഫിനിഷ്? യെസ്, ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എന്നും നന്മകൾ ഉണ്ടാകുന്നത് ആർക്കാണ്? എന്നും നന്മകൾ ഉണ്ടാകുന്നത് ആർക്കാണ്? മനസ്സിലായില്ലേ ക്വസ്റ്റ്യൻ? എന്നും നന്മകൾ ഉണ്ടാകുന്നത് ആർക്കാണ്? എന്താണ് ഷഹബർക്ക് പറയാനുള്ളത്? അതെല്ലേ, അതിനിപ്പൊ നമ്മള് റിവിഷൻ നടത്തിയാണ്. ആ അതില് ഒന്നാമത്തെ ക്വസ്റ്റ്യനെ പറഞ്ഞുള്ളൂ. എന്താ പറഞ്ഞത്? ഞാൻ ചോദിക്കാം, ആദ്യ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞെന്ന് അറിയോ? കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്നത് ആരാണ്? അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അതെഴുത്, അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കൂടെ പറഞ്ഞു. എന്ത്? എന്നും നന്മകൾ ഉണ്ടാകുന്നത് ആർക്കാണ്? ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ക്വസ്റ്റ്യൻ അറിയില്ല ആൻസർ. എന്തേ നീ കുട്ടി, ഡൗട്ട് ഉണ്ടോ? എന്നും നന്മ ഇല്ല. ഓക്കെ, വെരി ഗുഡ്. നന്മകൾ ഉണ്ടാകുന്നത് ആർക്കാണ്? എന്താ ഫാത്തിമ ജുമാനക്ക്? ക്ലിയർ ഇല്ല.
ഫാത്തിമ ജുമാന പറഞ്ഞു മനസ്സിലാവുന്നില്ല. രണ്ടാമത്തെ ചോദ്യ, ഓക്കെ, എന്നും നന്മകൾ ഉണ്ടാകുന്നത് ആർക്കാണ്? എന്നും നന്മകൾ ഉണ്ടാകുന്നത് ആർക്കാണ്? ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്നത് ആരാണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എന്നും നന്മകൾ ഉണ്ടാകുന്നത് ആർക്കാണ്? എന്നും നന്മകൾ ഉണ്ടാകുന്നത് ആർക്കാണ്? Did you finish? Yes. Okay, very good. Next question. റോഷൻ ബാപ്പയുടെ കൈവിട്ട് ഓടിയത് എപ്പോൾ? റോഷൻ ബാപ്പയുടെ കൈവിട്ട് ഓടിയത് എപ്പോൾ? എന്താണ് അമൃത? വേഗം എഴുതിയേ റോഷൻ. അമൃത ഇങ്ങനെ ആലോചിക്കാൻ, എന്താണ് ഇതിന്റെ ആൻസർ? അനിരുദ്ധ എന്തായി എഴുതുന്നുണ്ടോ? ഏബൽ മാത്യു. ഓക്കെ, എഴുതിക്കോ. അനാമിക ഉണ്ട്, അശ്വിനി ഉണ്ട്, അയാൻ വിജേഷ് ഉണ്ട്, അഫ്രാസ് ഉണ്ട്. അനാമിക ആറില്ലാന്ന് തോന്നുന്നു. അനാമിക ആറ്, ഹാദി ഹൈദർ ഉണ്ട്, അനുഗ്രഹ കുട്ടി ഉണ്ട്, അയാൻ വിജേഷ്, കീർത്തി കയറിയിട്ടുണ്ട്. കീർത്തി, വെരി ഗുഡ്. ഓക്കെ, ഇർഷാദ് കയറിയിട്ടുണ്ട്, വെരി ഗുഡ്. ആരോപി, വിനോദ്, ഫാത്തിമ ജുവാന, ഇഷിക രാജ്, നിയാദാസ്, ദേവർഷ, ഡാനിയൽ ജോർജ്, റയാൻ പി പി, അശ്വിനി, അയാൻ വിജേഷ്, അനുഗ്രഹ ബ്രിജിത്ത്, കീർത്തി എം, മുഹമ്മദ് മുക്താസിം, ഇർഷാദ്, സാവിയോ ജോയ്, ഏബൽ മാത്യു, ജിതേഷ്, അനാമിക പി രാജ്, ഫാത്തിമ ജുമാന വി, അമൃത, നാസ മറിയം, അനിരുദ്ധ്, റസീൻ യൂസഫ്, ഹാദിയ റാഷിദ്, ഐഫുന, നസ്രയാൻ, ജോവിൻ, ജോയൽ, ഡാനിയൽ. ഡാനിയൽ എഴുതിയോ? ഫാത്തിമ എം, റിച്ചാർഡ്, സിജോ, നിവേദ്യ, വിനോദ്, ഷഹബറ, ബിയോണ, ദീക്ഷിത്, നീലാഞ്ജന, നിയാദാസ്, നൈല, ഷക്കീർ, അമൃത, ഫാത്യമാൻ, മാധവ്, അലൻ ജോസഫ്, ദേവാംഗ്. എന്ത് പറ്റി ദേവാംഗിയ കണ്ണിന്? എഴുതിക്കഴിഞ്ഞു അല്ലേ? ഓക്കെ, ഹാദിയ റാഷിദ്, ദേവർഷ, ഓക്കെ, ജിയാറോസ്, ഏഞ്ചൽ ബെന്നി. ഏഞ്ചലെ എഴുതുന്നുണ്ടോ ക്വസ്റ്റ്യൻ ആൻസർ? ബിയോണ നോബിൾ, ദീക്ഷിത് വി. എഴുതിക്കഴിഞ്ഞോ? ഏഞ്ചൽ എഴുതുന്നുണ്ടോ മോളെ? എഴുതാനറിയോ? എഴുതിക്കോട്ടോ. ഓക്കെ, നെക്സ്റ്റ് എഴുതിയോ മക്കളെ? ഡിഡ് യു ഫിനിഷ്? ആർക്കും ഇന്ന് ഉഷാറില്ല, എഴുതിയില്ല എല്ലാവരും. കുറച്ച് പേരിലേ കൈ കാണിക്കുന്നുള്ളൂ ഇങ്ങനെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ,
മണ്ണിലും മനസ്സിലും തുള്ളിത്തുളുമ്പുന്നത് എന്ത്? മണ്ണിലും മനസ്സിലും തുള്ളിത്തുളുമ്പുന്നത് എന്ത്? എന്തായിരുന്നു മണ്ണിലും മനസ്സിലും തുള്ളിത്തുളുമ്പുന്നത്? എന്താ നീല ഷക്കീറെ, വേഗം എഴുത്. മണ്ണിലും മനസ്സിലും തുള്ളിത്തുളുമ്പുന്നത്, മണ്ണിലും മനസ്സിലും തുള്ളിത്തുളുമ്പുന്ന പാട്ടുണ്ട്, തുകക്കെന്തു ഭംഗി. കെ എഴുതിയോ മക്കളെ? എഴുതിയോ. നമ്മുടെ നാട്ടിൽ, അടുത്ത ക്വസ്റ്റിനെ, നമ്മുടെ നാട്ടിൽ നിറയുന്നത് എന്ത്? നമ്മുടെ നാട്ടിൽ നിറയുന്നത് എന്ത്? എന്താണ് നിറയുന്നത് നമ്മുടെ നാട്ടില്? എഴുതിക്കോ. നമ്മുടെ നാട്ടിൽ നിറയുന്നത് എന്ത്? ഫസ്റ്റ് പാഠമൊക്കെ മറന്നുപോയോ എല്ലാവരും? എഴുതിയോ. ഇത് നമ്മുടെ നാട്ടിൽ നിറയുന്നത് എന്ത്? എന്താണ്? വേഗം എഴുതി ദേവാങ്കെ. ഓക്കെ, ഫിനിഷ്. പറഞ്ഞോണ്ട് എഴുത്, എന്നാലേ കിട്ടൂ എഴുതാൻ. ഓക്കെ റിച്ചാർഡ്, വെരി ഗുഡ്. വേറെ ആർക്കൊക്കെ ഫിനിഷായി? എഴുതിക്കഴിഞ്ഞോ? യെസ്, ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമ്മുടെ നാട്ടിൽ നിറയുന്നത് എന്ത്? ഇനി മാങ്കനി, ആ പദത്തിന്റെ അർത്ഥം എഴുതണം. മാങ്കനി, 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 എന്താണ് അമൃത? ഓ, ഭയങ്കര മഴയാണ് അല്ലേ. ഓക്കെ, മാങ്കനി ആ പദത്തിന്റെ അർത്ഥം എഴുതാം. ഓക്കെ, മാങ്കനി. അതിന് തൊട്ട് മുന്നേ ചോദിച്ചത് നമ്മുടെ നാട്ടിൽ നിറയുന്നത് എന്ത്? എഴുതിയോ മാങ്കനി അർത്ഥം എഴുതാൻ. ഫിനിഷ്. ആർക്കും ഇന്ന് ഫുഡ് കഴിക്കാത്തോണ്ടാണോ? ഉഷാറില്ലല്ലോ. എന്താണ് നിവേദ്യ? ഞാൻ ഇപ്പം കേറിയതേ ഇല്ല, ഒന്നും കൂടി പറയോ? അതിന്റെ ഇടയിൽ ആദ്യം പോയിരുന്നു മോളെ, ആദ്യം ഉണ്ടായിരുന്നല്ലോ. അതെ അല്ലേ, എവിടം വരെ എഴുതിയേ? ഞാൻ ഫസ്റ്റ് വരുമ്പം ചോദിക്കുമ്പോ കട്ടായതാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എഴുതിയുള്ളൂ. യെസ്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പോലെ പറയണ്ടടാ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എന്നും നന്മകൾ ഉണ്ടാകുന്നത് ആർക്കാണ്? അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ.
മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അത് എഴുത്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എഴുത്. എന്നും നന്മകൾ ഉണ്ടാകുന്നത് ആർക്കാണ് എന്നാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത് റിച്ചാർഡെ? റോഷൻ ബാപ്പയുടെ കൈവിട്ട് ഓടിയത് എപ്പോൾ നിന്നാണോ? അതെ. ആ ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ റോഷൻ ബാപ്പയുടെ കൈവിട്ട് ഓടിയത് എപ്പോൾ? നാലാമത്തെ ക്വസ്റ്റ്യൻ മണ്ണിലും മനസ്സിലും തുള്ളിത്തുളുമ്പുന്നത് എന്ത്? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ നാട്ടിൽ നിറയുന്നത് എന്ത്? അതല്ലേ പറഞ്ഞത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ മിസ്, അല്ലേ മക്കളെ? യെസ്. ഓക്കെ, അത് കഴിഞ്ഞ് പറഞ്ഞ എന്താണ് മാങ്കനി, ആ പദത്തിന്റെ അർത്ഥം എഴുതാൻ മാങ്കനി. ഇനി നെക്സ്റ്റ് വൺ, ഉതിരുക എന്ന പദത്തിന്റെ അർത്ഥം എഴുതണം. ഉതിരുക, ഉതിരുക. നെക്സ്റ്റ് അന്തൻ, അന്തൻ അർത്ഥം എഴുതാൻ. അന്തൻ എന്ത് പറ്റി ആരവേ? ഒന്നുമില്ല. ഓക്കെ, അന്തൻ. നിവേദ്യ എഴുതിയോ? നിവേദ്യ, യെസ്. അടുത്തത് കൊതി, കൊതി അതിന്റെ അർത്ഥം മീനിങ് എഴുതണം. കൊതി എഴുതിയോ? യെസ്. ആശ്വസിക്കുക, ആശ്വസിക്കുക. ഓക്കെ, അത് തന്നെ റിച്ചാർഡേ, ആശ്വസിക്കുക. ഓക്കെ, ഫിനിഷ് ആണോ എല്ലാവർക്കും?
എഴുതിയോ ആശ്വസിക്കുക, മീനിങ് എഴുതിയോ എല്ലാവരും? നെക്സ്റ്റ് ചേർത്ത് എഴുതാനാണ്, വിളിച്ചു പ്ലസ് കൂട്ടി, വിളിച്ചു അധികം കൂട്ടി, എങ്ങനെ എഴുതുക? എഴുതരണോ മിസ്? ക്വസ്റ്റ്യൻ വേണ്ട അല്ലെ? ഓക്കെ, വിളിച്ചു അധികം പ്ലസ് ഇട്ടിട്ട് കൂട്ടി, അതെങ്ങനെയാ യോജിപ്പിച്ച് എഴുതുക, ചേർത്ത് എഴുതുക? ആ അത് തന്നെ പറയാനേ, വേഗം എഴുതത് പറഞ്ഞപ്പോ എഴുതും കൂടെ വേണം. എങ്ങനെ ചേർത്ത് എഴുതും അതാണ് നിങ്ങൾ എഴുതേണ്ടത്. എഴുതിക്കോ. നെക്സ്റ്റ് അതിൽ തന്നെ രണ്ടാമത്തത്, ചേർത്ത് എഴുതാൻ തന്നെ മലയാള അധികം നാട്, അത് ചേർത്ത് എഴുതണം. ഷഹ്ബറ ഇവിടെ അല്ല, അവിടെ എഴുതണം കേട്ടോ. ഓക്കെ, അടുത്തത് ഇർഷാദേ, അടുത്തത് മൂന്നാമത്തത് ഇത് ചേർത്തിരിക്കണം. നിവേദ്യ എഴുതുന്നുണ്ടോ? നിവേദ്യ, യെസ്, ഓക്കെ. ഇത് ചേർത്ത് എഴുതുക, വിളിച്ചു അധികം കൂട്ടി, മലയാള അധികം നാട്, മല അധികം നാട്. ഓക്കെ, ഫിനിഷ് ആണോ എല്ലാവർക്കും? ഓക്കെ, അപ്പൊ എല്ലാവരും എഴുതിയല്ലോ ഇത്രയും. ഓക്കെ, ഇനിയും ക്വസ്റ്റ്യൻ ഉണ്ട് ഒരുപാട്, ഇപ്പൊ എഴുതുന്നില്ല, ഇനി ഇത് മതിയാക്കി നമ്മള് ഇല്ലേ. അപ്പൊ എന്തി, ഇപ്പൊ എല്ലാം ശരിയായി എത്ര പേരുണ്ട് ഒന്ന് നോക്കാൻ പറഞ്ഞേ അമ്മയോട്. ശരിയാണോ? ഉറപ്പുണ്ട് അല്ലേ? ഓക്കെ, എത്ര പേരുണ്ട് നോക്കിയേ? അതായത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ എഴുതിയവര്, ഉത്തരം എഴുതിയത് മാത്രല്ല സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ. ഓ, കൊറേ പേരുണ്ടോ? എല്ലാം ശരിയാണോ? എല്ലാം എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി ആർക്കെങ്കിലും ഇതിൽ കുറെ തെറ്റിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ തെറ്റിയതൊക്കെ എഴുതി പഠിക്കണം. അതുപോലെ നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കുന്ന സമയത്ത് എങ്ങനെ എഴുതണം, എഴുതിയിട്ട്
പഠിക്കണം കേട്ടോ. നിങ്ങളെ സംബന്ധിച്ച് കുറച്ചധികം എഴുതാനുണ്ടാവും, അതുകൊണ്ട് എഴുതി പഠിക്കണം ആൻസേഴ്സ് കേട്ടോ. ഓക്കെ അല്ലേ? എല്ലാം ശരിയാണോ എല്ലാവർക്കും? കുറെ തെറ്റിയിട്ടുണ്ടോ? എത്ര പേർക്ക് എല്ലാം ശരിയാണ് മുഴുവനും? എനിക്ക് ശരിയാ. ഓക്കെ, ഏജൽവിനിക്ക് ശരിയാണോ? വെരി ഗുഡ്. ഓക്കെ, റിച്ചാർഡ് സിജോന് ശരിയാണ് മുഴുവനും. നെക്സ്റ്റ് ദീക്ഷിരുവി ശരിയാണ്. ഇനി ആർക്കാ ശരിയല്ല, ശരിയായവരുള്ളത് മുഴുവനും? ഷഹബർക്ക് ശരിയാണോ? അല്ല. നിവേദിക്കതെ? യെസ്. ഓക്കെ, വെരി ഗുഡ്. എല്ലാം എഴുതിയത് കറക്റ്റ് ആണോ? തെറ്റില്ലാതെ എഴുതിയോ? യെസ്. ഓക്കെ, പിന്നെ ആർക്കാ എല്ലാം ശരിയായത്? തെറ്റിയിട്ടുണ്ടോ? റയാൻ ശരിയാണ്. പിന്നെ മുഴുവനും ശരിയായവര്? വേറെ ആരുമില്ല, എല്ലാവർക്കും തെറ്റിയിട്ടുണ്ട്. സൽമാൻ കുറെ തെറ്റിയോ? സൽമാൻ ഓ അതെയാ. ഓക്കെ, പിന്നെ ആരാ? ദേവർഷ തെറ്റാണോ മോളെ? ഒന്ന് തെറ്റിയല്ലേ. അത് എഴുതണേ കൊറേ പ്രാവശ്യം തെറ്റിയത്. ആ ഓക്കെ. നെക്സ്റ്റ് ഹാദിയ. രണ്ടെണ്ണം തെറ്റി. അത് രണ്ടും എഴുതി എഴുതി പഠിക്കണേ, കൊറേ പ്രാവശ്യം എഴുതി പഠിക്കണേ കേട്ടോ. ആ അതുപോലെ ചിഹ്നങ്ങൾ ശ്രദ്ധിച്ച് എഴുതണേ. നെക്സ്റ്റ് അലൻ തെറ്റിയോ? അലൻ ആഗ്രഹം തെറ്റി. ഏത്? കൊതി, ആഗ്രഹം. ഓക്കെ, ആഗ്രഹം എഴുതിയതാണോ അല്ല എഴുതിയത് തെറ്റിയതാണോ? അല്ല എഴുതി, എഴുതിയത് തെറ്റി അല്ലേ. ഓക്കെ, അത് കുറെ പ്രാവശ്യം എഴുതി പഠിക്കണേ. നെക്സ്റ്റ് അമൃത. കുറെ പേരുണ്ടല്ലോ. അതെ അല്ലേ, രണ്ടെണ്ണം എഴുതി പഠിക്കണേ. ഇഷിക രാജ. അത് കൊറേ പ്രാവശ്യം എഴുതി പഠിക്കണേ കേട്ടോ. ഓക്കെ, തെറ്റിയവര് മുഴുവനും എഴുതി പഠിക്കണേ. ഓക്കെ, പിന്നെ ആരാ? കൊറേ പേരുണ്ട് തെറ്റിച്ചിട്ടല്ലേ. ഇപ്പൊ അമാൻ. തെറ്റിച്ച കൊറേ. ജിയാറോസ് രണ്ടെണ്ണം. ഓക്കെ, എഴുതി പഠിക്കണേ. ദേവാങ്ക്. ഓക്കെ, അതൊക്കെ എഴുതി പഠിക്കണം കേട്ടോ, ഇത്രയും തെറ്റ് വരാൻ പാടില്ലേ. ആ എഴുതുമ്പോ നല്ല നീ പറഞ്ഞുകൊണ്ട് നിങ്ങൾ എഴുതണം. ഓക്കെ, ബിയോണ. മൂന്നെണ്ണം. ഓക്കെ, അത് എഴുതി പഠിക്കണേ. സാവിയോ. ശരിയാണല്ലേ. ഓക്കെ, ഹാദി ഹൈദർ. അത് എഴുതി പഠിക്കണേ കേട്ടോ മോനെ. ആരവ്. റയാൻ. ഫാത്തിമ. കൊറേ എണ്ണം തെറ്റിയോ? ശരി. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. നീലാഞ്ജന. എഴുതി പഠിക്കണേ മോളെ. നൈല ശക്കി. ദീക്ഷിത്. കൊറേ പേർക്ക് തെറ്റിയിട്ടുണ്ടല്ലോ. കീർത്തി എഴുതിയോ? കീർത്തി. റിസ്വാൻ. അനുഗ്രഹ. മുഹമ്മദ് മുസ്താസിം. എല്ലാവരും എഴുതി പഠിക്കണം. അൻവിത. റസീൻ. ഓക്കെ, എഴുതി പഠിക്കണേ. ഏബൽ മാത്യു. തെറ്റിയവർ നന്നായി എഴുതി പഠിക്കണം കേട്ടോ. അനാമിക എഴുതിയോ? അനാമിക എല്ലാം. അശ്വിനി. ഐഫൂന. ഓക്കെ, അനിരുദ്ധ്. ഓക്കെ, നിയാദാസ്.
ഡാനിയലേ, ഡാനിയൽ എന്തായി? ഡാനിയലേ കൊറേ തെറ്റിയോ? മൂന്നെണ്ണം. ഓക്കെ, അടുത്ത ദിവസത്തേക്ക് എല്ലാം പഠിക്കണം കേട്ടോ. ഓക്കെ ഓക്കെ. ഇനിയാരോ? അൻവിത എഴുതി പഠിക്കണേ തെറ്റിയത്. കീർത്തി, കീർത്തി നല്ലതുപോലെ എഴുതി പഠിക്കണേ കേട്ടോ മോളെ. നമുക്ക് മലയാളം അങ്ങനെ അറിയില്ലല്ലോ. ജോവിൻ, ജോയൽ ശരിയാണല്ലോ അല്ലേ. ഓക്കെ, അപ്പൊ എക്സാമിനൊക്കെ നിങ്ങൾ എല്ലാവരും നല്ലപോലെ എഴുതി പഠിക്കണേ. ഇനി മിസ് ആരോടെങ്കിലും ചോദിക്കാതെയുണ്ടെങ്കില് ഓക്കെ ബൈ. എല്ലാരും ചോറ് കഴിച്ചു കേട്ടോ പോയിട്ട്. ഓക്കെ ബൈ, സി യു ബൈ. ഓക്കെ.